ലോക ചാമ്പ്യനായ ഡിങ് ലിറന് എന്ത് പറ്റിയെന്ന് ചെസ് ലോകം ഉറ്റുനോക്കുമ്പോഴാണ് ഇവിടെ നക്കമുറയായിട്ടുള്ള ഒരു മാച്ചപ്പ് കടക്കുന്നത് അപ്പോൾ ഇത് നോർവേ ചെസ്സിൻ്റെ അവസാനത്തെ ഒരു റൗണ്ടിലേക്ക് കടക്കുമ്പോഴുള്ള മാച്ച് സീരീസാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ വൈറ്റ് കളിക്കുന്നത് ഹിക്കാറോ നക്കമുറയും ബ്ലാക്ക് കളിക്കുന്നത് ഡിങ് ലിറനുമാണ് അപ്പോൾ നക്കമുറ തുടങ്ങുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നക്കമുറ നൈറ്റ് എഫ് ത്രീ വെച്ച് കളി തുടങ്ങുന്നു ഇത് റെറ്റി ഓപ്പണിംഗ് ആണ് ഡിങ് ഡി ഫൈവ് കളിക്കുന്നു ഇ ത്രീ കളിക്കുന്നു നക്കമുറ നൈറ്റ് എഫ് സിക്സ് സി ഫോർ അപ്പോൾ ഈ റെട്ടി ഓപ്പണിങ്ങിന് ഒരു ഇംഗ്ലീഷ് ഇതിലേക്ക് പോവുകയാണ് ഇവിടെ ഇ സിക്സ് കളിക്കുന്നു അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഓപ്പണിങ്ങിൻ്റെ അഗിൻകോട്ട് ഡിഫൻസ് എന്നാണ് വിളിക്കുന്നത് നൈറ്റ് സി ത്രീ ബിഷപ്പ് ഇ സെവൻ അപ്പോൾ ഇനി ഡിങ്ങിൻ്റെ ഉദ്ദേശം ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് ബി ത്രീ കളിക്കുന്നു അപ്പോൾ ഒരു പക്ഷേ ഐഡിയ ഇവിടെ ബിഷപ്പ് ബി റ്റു കളിക്കാനാവാം ഇക്കാരനൊക്കെ മുറിയുടെ ഐഡിയ പക്ഷെ എന്താണ് ഗെയിമിൽ നടക്കുന്നത് നോക്കാം ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഡിങ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പക്ഷെ ബിഷപ്പിന് നമ്മുടെ പ്ലാൻ പോലെ ബി ത്രീ കളിച്ചുകൊണ്ട് ഇത് കളിക്കുമായിരിക്കും എന്നാണ് പക്ഷേ ഇവിടെ നക്കമുറ കളിക്കുന്നത് ജി ത്രീയാണ് കളിക്കുന്നത് ഇപ്പം നേരിട്ട് ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്ന നേരം ഈ ബിഷപ്പിനെ ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു ഡയഗണിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ നക്കമുറയുടെ ശ്രമം ഡിങ് സീഫേ കളിച്ച് സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു ബിഷപ്പ് ജി ടു ഇവിടെ ഡി ഫോർ കളിക്കുന്നു അപ്പോൾ ഈ നൈറ്റിലേക്കാണ് അറ്റാക്ക് പിന്നെ ഈ പോണിലേക്ക് വന്നാൽ പവർഫുൾ അറ്റാക്ക് ഉണ്ട് തൽക്കാലം ഇവിടെ നൈറ്റ് മാറുന്നു നൈറ്റ് സി സിക്സ് കളിച്ചിട്ട് ഈ പോണിന് അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു പോൺ വെച്ച് വെട്ടുന്നു പോൺ വെച്ച് തിരികെ വെട്ടുന്നു ഇവിടെ ക്യാഷ് ചെയ്യുന്നു അപ്പോൾ ഇതുവരെ ഈ ഒരു ഇവിടെ അനക്കിയിട്ടില്ല ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവ് കളിക്കുന്നു ടീങ്ക് ഇവിടെ ഇ ഫൈവ് കളിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഐഡിയ ആ ഒരു പോണിൻ്റെ പ്രൊട്ടക്ഷനുമായി നൈറ്റുകൾ നൈറ്റ് ആണെങ്കിൽ ആ രണ്ട് പോൺസുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡുമാണ് അത് മാത്രമല്ല ഈ പോൺ കളിച്ചതോടെ ഈ ഒരു ബിഷപ്പും കൂടെ മോപ്പൺ ആയി ഈ ബിഷപ്പ് ഇവിടെ ഇത്രയും നേരം അടഞ്ഞിടക്കുമായിരുന്നു ഇനി ഈ ബിഷപ്പിനും പുറത്തു വരാം ഡി ത്രീ കളിക്കുന്നു എച്ച് സിക്സ് കളിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഈ ഒരു ബിഷപ്പിനെ ഒരുപക്ഷെ ഇവിടെ ജി ഫൈവിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് എ ത്രീ കളിക്കുന്നു ഇവിടുത്തെ നൈറ്റോ ബിഷപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എ ഫൈവ് കളിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇനി ഫർദർ അഡ്വാൻസ് ഒക്കെ ഇവിടെ തടയാനാണ് ഇപ്പോൾ ബി ഫോറ് തടഞ്ഞു പക്ഷേ ഈ ബിഷപ്പ് ഇപ്പോൾ കൈൻഡ് ഓഫ് സ്റ്റക്കാണ് എങ്ങനെ ഇതിനെ പുറത്ത് വരുത്തുമെന്നാണ് ഇവിടെ ഡിങ് നോക്കുന്നത് റൂക്കിനെ ഇവിടെ ഇമോണിലോട്ട് കളിക്കുന്നു അപ്പോൾ നക്കമുറ ഈ ഒരു പോണിലേക്ക് വീണ്ടും പ്രഷർ കൊടുക്കുകയാണ് ഈ റൂക്കും നൈറ്റും വെച്ച് പ്രഷർ കൊടുക്കുകയാണ് ഡിങ് ബിഷപ്പ് ഡി സിക്സ് കളിച്ച് ആ പോണിനെ വീണ്ടും ഡിഫെൻഡ് ചെയ്യുന്നു എച്ച് ത്രീ കളിക്കുന്നു അപ്പോൾ എ ത്രീ കളിക്കുന്നു എച്ച് ത്രീ കളിക്കുന്നു അപ്പോൾ ഭയങ്കര ഒരു ഡിഫെൻസീവ് രീതിയിലേക്കാണ് ഇവിടെ ഗെയിം പോകുന്നത് പക്ഷെ പതുക്കെ പതുക്കെ ഇത് ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് മാറി നമുക്ക് കാണാം ബിഷപ്പിനെ ആദ്യം ഇവിടേക്ക് വന്നു ബിഷപ്പിനെ ഓടിച്ചു വിട്ടു ശരിയാണ് പക്ഷേ ബിഷപ്പ് ഇവിടേക്ക് ജസ്റ്റ് മാറിയിരുന്നു കാരണം ഇവിടെ ഇരിക്കുന്ന ബിഷപ്പിനേക്കാളും കുറച്ചും കൂടെ പവർഫുൾ ഇങ്ങോട്ട് വന്നിട്ട് ഇത്രയും ലൈനിലേക്ക് നിൽക്കുന്ന ബിഷപ്പ് ആണെന്ന് ഡിങ്ങിന് മനസ്സിലായി ജി ഫൈവ് കളിക്കുന്നു അപ്പോൾ ഐഡിയ ഇവിടെ എച്ച് ഫൈവില് തുറക്കാനാണ് പോൺ വച്ച് വെട്ടുന്നു ബിഷപ്പ് വെച്ച് വെട്ടുന്നു അപ്പോൾ ഇപ്പം ഈ ബിഷപ്പ് ഇവിടെ പുറത്തേക്ക് വന്നു ഇനി തക്കമായ അവസരത്തിന് നല്ല അറ്റാക്ക് കൊടുക്കാൻ പറ്റും റൂ കയ്യൻ അപ്പോൾ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൂടെ ആയി സീഫേ കളിച്ചിട്ട് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം ഡിങ് ജസ്റ്റ് ബിഷപ്പിനെ പുറകോട്ട് ഇടുന്നു അപ്പോൾ ഈ ഒരു സ്ക്വയർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിരിക്കണം നൈറ്റിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു നൈറ്റിനെ ഈ ഒരു സൈഡിലിരിക്കുമ്പോൾ ഇനി പ്രത്യേകിച്ച് ഇവിടെ റോളൊന്നുമില്ല കാരണം ഓൾറെഡി നല്ല ഡിഫൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ നൈറ്റിനെ കുറച്ചും കൂടെ നല്ല സ്ക്വയറിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ നക്കമുറയുടെ ശ്രമം ഡിങ് ഇവിടെ ഒരു മൂവ് കളിക്കുന്നു വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു മൂവാണ് അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പിന്നുള്ളപ്പോൾ കാര്യം ഇവിടെ പിന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ക്യൂൻ വെച്ച് തിരികെ എടുക്കാലോ എന്നാണ് ഇവിടെ പൊതുവെ എല്ലാവരും ബ്ലാക്ക് കളിക്കുന്നവർ ചിന്തിക്കുള്ളൂ പക്ഷേ ഡിങ് ഇവിടെ കളിക്കുന്നത് ക്യൂവിനെ ഡി സെവൻ കളിക്കുന്നു ഇത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവായിട്ട് ആയിട്ട് തോന്നാം പ്രത്യേകിച്ച് നമ്മൾ തോന്നുന്ന കാരണം എന്താണ് ഇങ്ങനെ ഒരു മൂവ് നടക്കും ഇത് തന്നെയാണ് ഗെയിമിൽ സംഭവിച്ചത് വെട്ടി വെട്ടി ഇവിടെ കിങ് വളരെയധികം ഓപ്പണായി പക്ഷെ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഡിങ് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നതും ഈ കളി തൻ്റെ ദിശയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം ഇവിടെ നക്കമൊരാ ആദ്യ നൈറ്റിനെ ഈ ഒരു ക്യൂവിൻ്റെ നിരയിൽ നിന്ന് മാറ്റി ഇനി ക്യൂവിനൊരു ഫുൾ സ്പേസ് അങ്ങ് കൊടുക്കുവാണ് ക്യൂവിൻകൂടെ വന്നു കഴിഞ്ഞാൽ ഈ വീക്കേഡിലെ കിങ്ങിനെ പിടിക്കാം ഇതാണ് ഡിങ്ങിനെതിരെ ഇവിടെ നക്കമുറയുടെ ആക്രമണം ഇവിടെ എഫ് ഐ കളിച്ചിട്ട് തൽക്കാലമുള്ള ഒറ്റ അടി ഒറ്റയടിക്ക് ചെക്കൊക്കെ അങ്ങ് പോസ് ചെയ്ത് കളഞ്ഞു ഇവിടെ ക്യൂൻ എന്തായാലും ഇവിടെ എച്ച് ഫൈയിലോട്ട് വന്നു കഴിഞ്ഞു കിങ്ങിന് ഇവിടെ ജി സെവനിലോട്ട് കളിക്കുന്നു നൈറ്റിന് സി ഫോർ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നൈറ്റിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു നൈറ്റിനെയാണ് കുറച്ചും കൂടെ നല്ല നൈറ്റായിട്ട് തോന്നുന്നത് മാത്രമല്ല ഈ ഒരു ഫോണിലേക്ക് വീണ്ടും പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഒരു ബിഷപ്പ് വെച്ചൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് പതുക്കെ ഇതിലേക്കുള്ള പ്രഷർ വീണ്ടും കൂട്ടാവുന്നതാണ് പക്ഷെ അതും ക്യൂവിനെ അറ്റാക്ക് ചെയ്തു നൈറ്റ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു തിരികെ വെട്ടുന്നു ക്യൂവിനെ എഫ് ത്രീയിലൂടെ കൊണ്ടുപോകുന്നു അപ്പോൾ രണ്ട് റൂക്കുകളെയും കണക്ട് ചെയ്തു അപ്പോൾ എല്ലാ പീസുകളും ഇവിടെ കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഡിങ് കൊണ്ടുവരികയാണ് ബി ഫോർ കളിക്കുന്നു പോൺ വെച്ച് വെട്ടുന്നു പോൺ വെച്ച് തിരികെ വെട്ടുന്നു നൈറ്റ് വെച്ച് വെട്ടുന്നു അപ്പോൾ ഈ നൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ പോണിലേക്കുള്ള പ്രൊട്ടക്ഷൻ ഇവിടെ പോവുകയാണ് ആദ്യം ആ പോണിനെടുക്കുന്ന നേരം ആദ്യം ഈ റൂക്ക് വെച്ച് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ നൈറ്റ് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് എന്തായാലും അറ്റാക്ക് ഉണ്ടല്ലോ നൈറ്റ് എ സിക്സിലോട്ട് കളിക്കുന്നു ഈ പോണെടുത്തോളൂ ക്യൂവിന് വെച്ച് എടുക്കാം റൂക്കും വെച്ചെടുക്കാം ഇവിടെ ഒരു പക്ഷെ ഇവിടെ പേടിച്ചത് ഇങ്ങനെ കളിക്കുമ്പോൾ നേരിട്ട് ഇങ്ങനൊരു ഒരു മൂവ് വരും അപ്പോൾ ഇത് കുറച്ചും കൂടെ ബ്ലാക്കിന് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്യൂനിൻ്റ് ബി സെവൻ ആണ് ഇവിടെ കളിക്കുന്നത് ഇവിടെ ആദ്യം നൈറ്റിൻ്റെ സി ഫൈവ് കളിക്കുന്നു അപ്പോൾ ഈ ഒരു ഐഡിയയിൽ ആ ഒരു പോണിനെയും ക്യൂവിനേം അറ്റാക്ക് ചെയ്തു വയ്ക്കുകയാണ് ക്യൂന്നെ ഇവിടെ എ സെവനിലോട്ട് കളിക്കുന്നു അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഐഡിയ ഈ പോണിനെ എടുത്തോട്ടേ ഈ റൂക്കും കൂടെ ഇങ്ങോട്ടേക്ക് വരാലോ ഇതിലേക്ക് അഡീഷണൽ ത്രെട്ട് കൊടുക്കാലോ നൈറ്റ് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇതാണ് നെക്കമുറയുടെ ഉദ്ദേശം എന്തായാലും ഡിങ് ആ പോണിനെ എടുക്കുന്നു റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു റൂക്ക് വെച്ച് ജസ്റ്റ് നൈറ്റിനെ അറ്റാക്ക് ചെയ്യണു ഇപ്പോൾ രണ്ട് പോൺസും വളരെയധികം സ്ട്രോങ് ആണ് ഈ പോണിനെ തൊടാൻ പറ്റില്ല കാരണം എന്താണ് റൂക്കും ക്യൂവിനും കൂടി ഇരിക്കുന്നുണ്ട് നൈറ്റ് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡാണ് അപ്പം ഡിങ്ങിനൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെന്ററും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനാണ് ഇവിടെ ഡിങ്ങിനുള്ളത് അപ്പോൾ ക്യൂവിനെ ഏറ്റുവിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇപ്പം തൽക്കാലം അവിടെ റോളൊന്നുമില്ല അപ്പൊ ക്യൂവിനെ ഇതുവഴി പെനിട്രേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത് നൈറ്റിനെ ഇവിടേക്ക് കളിക്കുന്നു നൈറ്റിനെ എഫ് ഫോർ സ്ക്വറിലോട്ട് കളിക്കുന്നു ഈ ഒരു ബിഷപ്പ് എങ്ങാനും ഇവിടെ കുറച്ച് ആക്റ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആ ബിഷപ്പിനെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വേറെ പോൺ പുഷികളും നടക്കും ഇതൊക്കെയാണ് ഡിങ്ങിന്റെ ഐഡിയ റൂക്കിനെ കളിയിലേക്ക് കൊണ്ടുവരുന്നു നക്കമുറ അപ്പോൾ റൂക്കിനെ ഈ ഒരു ഫയലിന് നിറ ഇവിടെ ഒരു ഈ ഒരു ഇ സെവനിലേക്ക് കളിക്കുമ്പോൾ ഇവിടെ ഈ ഒരു ക്യൂന് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാലും അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും അതാണ് ഐഡിയ അപ്പോൾ റൂക്കിനെ ഇവിടെ കളിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ക്യൂനും റൂക്കും കൂടെ ഇവിടേക്ക് വന്നു അപ്പോൾ പ്രഷർ ഇവിടെ ഈ ഒരു സെവൻത്ത് റാങ്കിൽ ബിൽഡ് ചെയ്യുകയാണ് ഇവിടെ നക്കമുറ ആദ്യം ആ ബിഷപ്പിനെ ഞാൻ ഒഴിവാക്കുന്നു വെട്ടി ഈ ത്രീ കളിക്കുന്നു അപ്പോൾ ഉദ്ദേശം വ്യക്തമാക്കുകയാണ് ഡിങ് ഇതിനെ ഒരു പാസ്മോൺ ആക്കാന്നാണ് ലക്ഷ്യം ഇവിടെ നക്കുമുറ വളരെ ഒരു ട്രിക്കളിക്കാണ് നൈറ്റിനെ ഇ ഫൈലോട്ട് കളിക്കുന്നു അപ്പോൾ ഇവിടെ ഡിങ് കറക്റ്റായിട്ടാണ് കളിക്കുന്നത് ക്യൂ ഡി ഫൈൽ ചെക്കാണ് കളിക്കുന്നത് ഒരു പക്ഷെ ഇവിടെ അറിയാതെ ഇപ്പൊ ഈ നൈറ്റിനെയൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ അത് ഫ്രീ നൈറ്റ് ഒന്നും അല്ല വെറുതെ ക്യൂം പോവും ഇത് തന്നെ സംഭവിക്കും ഈ ഒരു നൈറ്റിന് വെട്ടി കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് പിന്നിങ് പൊസിഷനിലോട്ടോ അല്ലെങ്കിൽ പ്ലസ് പൊസിഷനിലോട്ടോ റൂക്കിൻ്റെ വെട്ടി ഇവിടെ ഒന്ന് ഇവിടെ പിന്നിങ് രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടാവും ഇങ്ങനെ കളിച്ച് കഴിയുമ്പോൾ ഇതിനെ നഷ്ടപ്പെടുകയും ചെയ്യും ഒരു ചെറിയ പ്ലസ് ഇവിടെ വൈറ്റിന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോവാത്തത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൂന്ന് ശേഷം ആ പ്രത്യേകിച്ച് നൈറ്റിന് ഇപ്പം നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഒരു ആദ്യം ചെക്ക് കൊടുക്കണു മാത്രമല്ല ചെക്ക് മാത്രമല്ല ഇതിലേക്കും അറ്റാക്കാണ് അതുകൊണ്ട് നൈറ്റ് വസ്തു തന്നെ മറിക്കണു ഇനി ഇ ടു ഇനിയിപ്പോൾ കളികൾ ഏകദേശം തീരുമാനമായി നേരെ ആ റൂക്കിലേക്ക് അറ്റാക്കാണ് റൂക്ക് മാറി ഇപ്പോൾ ഈ ഒരു സെവൻത്ത് റാങ്ക് സേഫ് ആക്കാൻ വേണ്ടി ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എനിക്കെൻ്റെ ക്യുവിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണമെന്ന് ഇവിടെ ഡിങ് ഇവിടെ ഡിക്ലെയർ ചെയ്യണം കാരണം ഇപ്പോൾ ഈ ബിഷപ്പിനെ തടുക്കാൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് ക്യൂന്നെ എ സിക്സിലോട്ട് കളിക്കുന്നു അപ്പോൾ ഇനി എങ്ങാനും ഈ ഒരു പോണെ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡബിൾ അറ്റാക്കായല്ലോ അപ്പോൾ ഡിങ്ങാണെങ്കിൽ പിടി വിടുന്നുമില്ല ഡി ത്രീ കളിക്കുന്നു റൂക്കും കൂടെ വന്നിട്ട് എങ്ങനെയെങ്കിലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ ഒരുപാട് ലേറ്റ് ആയി ഇവിടെ ഭയങ്കര വിന്നിംഗ് പൊസിഷനാണ് ആണ്ട്ട് ഇങ്ങനെ ആദ്യം ബിഷപ്പ് വന്നിട്ട് ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യണം ഈ ബിഷപ്പിനെ ആണെങ്കിലും ഒന്നും തൊടാനും പറ്റില്ല കാരണം എന്താണ് ഈ നൈറ്റിനെ അനങ്ങാൻ പറ്റില്ല കാരണം എന്താണ് ഈ പിന്നുള്ളത് കൊണ്ട് റൂക്ക് വന്നിട്ട് ഈ ഒരു ക്യൂവിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം എന്തെങ്കിലും എന്തെങ്കിലും ഒരു കൗണ്ടർ പ്ലേ കിട്ടുമെന്ന് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ജസ്റ്റ് ക്യൂവിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു ഇ ഫോറിലോട്ട് കൊണ്ടുവരുന്നു റൂക്കിനെയും കൂടെ എവിടേക്ക് പോകണം എന്നിട്ട് ഓക്കെ ജി സിക്സിലേക്ക് ഒരു അറ്റാക്ക് ഇനി ഇങ്ങനെ എന്തെങ്കിലും കൗണ്ടർ പ്ലേ ഉണ്ടാക്കാനാണ് നെക്കമ്മറയുടെ ശ്രമം പക്ഷെ വളരെ ഈസി ആയിട്ട് എഫ് ഫോർ കളിച്ചാൽ മതി ഇനി ആ ക്യൂവിന് അവിടുത്തെ പ്രശ്നം നോക്കിക്കോളും ഇനിയിപ്പോൾ റൂക്ക് വന്നിട്ട് വെട്ടാൻ പറ്റില്ല കാരണം എന്താണ് ആ ക്യൂവിന് ഇവിടെ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നെക്കമ്മറ വീണ്ടും ഡെസ്പെറേറ്റ് ആയിട്ട് ട്രൈ ചെയ്യുകയാണ് റൂക്കുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കൗണ്ടർ പ്ലേ കിട്ടുവാണ് പക്ഷെ വെറുതെ ക്യൂവിന് ഇവിടെ വരുന്നു വേണമെങ്കിൽ റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവിടെ ആദ്യം റൂക്കിനെ ഇവിടെ നിന്ന് കളിയിലേക്ക് മാറുന്നു ഇവിടെ ഇപ്പം ആദ്യം ഈ ഒരു പോണിനും കൂടെ ഇപ്പം രണ്ട് പോണും കൂടെ ഇവിടെ എത്തി സെക്കൻഡ് എത്തി റാങ്കിലെത്തി ക്യൂവിനാവും എന്നുള്ളതിന് ഇപ്പം വേറെ സംശയമൊന്നുമില്ല ഇവിടെ ഈ റൂക്കും എല്ലാം കൂടെ ഇപ്പം ഇതിലേക്ക് ഇവിടെ ത്രെട്ടൻ ചെയ്യാണ് ഇപ്പൊ ഓൾറെഡി ഭയങ്കരമായിട്ട് ഒരു ലൂസിങ് പൊസിഷനിലാണ് നക്കമുറ ഇവിടെ റൂക്കിൻ്റെ ആണ് വെട്ടുന്നത് ഇവിടെ എന്ത് കളിച്ചാലും ലൂസിങ് ആണ് ഇവിടെ ക്യൂൻ വെച്ച് കെട്ടിയാലും റൂക്ക് മാറ്റിയാലും എന്തായാലും ലൂസിങ് തന്നെയാണ് റൂക്ക് വെച്ചാണ് ഇവിടെ നക്കമുറ വെട്ടുന്നത് ഇവിടെ ക്യൂവിനായി അപ്പോൾ ഓൾറെഡി പൊസിഷനിൽ ഇവിടെ രണ്ട് ക്യൂവിനായി ഇനി കളി മുന്നോട്ട് കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ കുറച്ച് കുറച്ച് ഇതും കൂടെ മുന്നോട്ട് പോയി ജസ്റ്റ് ഒരു നൈറ്റ് ഒന്ന് മുന്നോട്ട് പോയി പക്ഷെ ഇവിടെ ജസ്റ്റ് നൈറ്റിനെ അങ്ങ് വെട്ടിയെടുത്തു കാരണം ഇപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു നൈറ്റിനെ ഇവിടെ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല ഇപ്പോൾ രണ്ട് ക്യൂവിനും ബോർഡിലുണ്ട് ഇങ്ങനെ ഒരു മൂന്നു ശേഷം ജസ്റ്റ് ആ ഒരു ഇതിനെ വെട്ടിയെടുത്താൽ മതിയല്ലോ ഇനിയിപ്പോൾ വേറൊന്നും തന്നെ ചെയ്യാനില്ല ഇപ്പോൾ റൂക്കിൻ്റെ ജി സിക്സ് ചെക്ക് കൊടുത്തോ എന്തെങ്കിലും കുറച്ച് ഡിഫ്ലക്റ്റീവ് ഇത് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും ജസ്റ്റ് കിങ്ങിനെ എഫ് സെമിലോട്ട് വല്ലതും കളിച്ചാൽ മതി ഇനി അതും അല്ലെങ്കിൽ പോകണമെങ്കിൽ ഇങ്ങനെ അങ്ങ് വെട്ടിയെടുക്കാം അപ്പൊ ഒരു പക്ഷെ എന്തെങ്കിലും പീസ് കിട്ടാന്നുള്ള രീതിയിൽ കളിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇവിടെ ഓൾറെഡി ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ഇവിടെ ബ്ലാക്കിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നു ശേഷം ഏകദേശം കളി തീരുമാനമായി അപ്പോൾ അതുകൊണ്ട് ഇവിടെ നക്കം മുറ റെസൈൻ ചെയ്യാണ് ഡിങ്ങ് വീണ്ടും കളി തിരിച്ചു തിരിച്ചുപിടിച്ച് ലോക ചാമ്പ്യന്റെ ഫോം എന്താണെന്ന് ഒരിക്കൽ കൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് ഡിങ്ങ് അപ്പോൾ വളരെ മോശമായിട്ടൊരു ടൂർണമെൻ്റിൽ കൂടെയായിരുന്നു ഇവിടെ ഡിങ്ങ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ വളരെ ശക്തമായൊരു തിരിച്ചറിവാണ് ഇവിടെ ഡിങ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഗെയിമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ കാണാം